ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് ആസ്വാദന കുറിപ്പ്, വായന കുറിപ്പ്, വിശകലന കുറിപ്പ്, ഉപന്യാസം, ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിൽ വേണ്ടത്, എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നൊക്കെ കുറിച്ചിട്ടാണ് ചെറിയൊരു ഷോർട്ടായിട്ടാണ് ടീച്ചർ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ എഴുതുമ്പോൾ ആസ്വാദന കുറിപ്പ് ആയിക്കോട്ടെ, വായനാ കുറിപ്പ് ആയിക്കോട്ടെ, വിശകലന കുറിപ്പ് ആയിക്കോട്ടെ, ഉപന്യാസം ആയിക്കോട്ടെ, എന്ത് എഴുതുമ്പോൾ നിങ്ങൾ വൃത്തിയിൽ എഴുതുക. പിന്നെന്താ, എഴുതി തുടങ്ങിയാൽ നമ്മൾ തെറ്റാതെ തന്നെ എഴുതുക, തെറ്റും വെട്ടുക ഒന്നും പാടില്ല. കാണുമ്പോൾ തന്നെ ഒരു വൃത്തി, നീറ്റ്നെസ് വേണം ടീച്ചർമാർക്ക്. ഇതൊക്കെ എഴുതുമ്പോൾ തന്നെ എന്താണ് നീറ്റ്നെസ്സോട് നീറ്റോട് കൂടി എഴുതിയാലും ടീച്ചർമാർക്ക് മാർക്ക് ഇടാൻ തന്നെ തോന്നും. ഓക്കെ, അപ്പം വൃത്തിയിൽ എഴുതുക, ടീച്ചർമാർക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിൽ വൃത്തിയിൽ സ്പേസ് ഒക്കെ ഇട്ടിട്ട് എഴുതുക. പിന്നെ ആസ്വാദന കുറിപ്പ് എന്താണ് സംഭവം, ഈ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ആസ്വദിച്ചിരിക്കുന്നത്, അതാണ് ആസ്വാദന കുറിപ്പ് അല്ലേ. നമ്മൾ ആസ്വാദനം എന്തൊക്കെയാണ് അതിലുള്ള വന്നിരിക്കുന്നത്, ആ എന്താണ് പദ്യത്തിലോ അതെ ഗദ്യത്തിലോ എന്താണ് അതിലെന്താണോ വന്നത്, അത് ആ ആസ്വദിക്കാൻ പറ്റിയ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതാണ് എഴുതേണ്ടത് ഈ ആസ്വാദന കുറിപ്പ്. പിന്നെ ഫസ്റ്റ് എന്താണ് ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ആസ്വാദന കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ആസ്വാദന കുറിപ്പ് എഴുതുക, എന്നിട്ട് അടി വരയ്ക്കുക. ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ എന്നിട്ട് എന്താണ് താഴെ എഴുതുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ കവിതേൻ്റെ പേരുണ്ടാവും അല്ലേ, ആ അപ്പം കവിതേൻ്റെ പേര് എഴുതുക. പിന്നെ എഴുതിയ ആളാരോ കവി അല്ലേ, ആ കവിൻ്റെ പേരൊക്കെ എഴുതുക. ഇന്ന കവിതയാണ് ഇത് എന്താണ് ഇത് എഴുതിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ആ കവിത കവിൻ്റെ പേര് എഴുതുക. പിന്നെ എന്താണ് കവിതയുടെ ആശയം എന്താക്കുക, ചുരുക്കി എഴുതുക. കവിത നമ്മൾ ആ കവിത വായിച്ചു നോക്കുക, എന്നിട്ട് എന്താണ് അതിന് നിങ്ങൾക്ക് മനസ്സിലായ ആശയം എന്താണ് അത് ചുരുക്കി എഴുതുക. പിന്നെ അതിൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും എന്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞത് എന്ന് നമുക്ക് എഴുതുക. പിന്നെ കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, ആ കവിതയിൽ നിങ്ങളെ ആകർഷിച്ച കാര്യങ്ങൾ ഉണ്ടാവും അത് എഴുതുക. പിന്നെ വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം ഇവയും എഴുതി ചേർക്കുക. പിന്നെ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എന്താന്ന് നോക്കുക. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടാവും അല്ലേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താക്കുക ഏതെങ്കിലും ഒരു രണ്ട് ലൈനായിട്ട് എടുത്ത് എഴുതുക. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതുക, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു രണ്ട് ലൈനായിട്ട് എഴുതി, ഇഷ്ടപ്പെടാത്തതാണ് നിങ്ങൾക്ക് ഒന്നും ഇഷ്ടമെന്ന് തോന്നിയില്ലെങ്കിൽ എന്താക്കുക ഏതെങ്കിലും രണ്ട് ലൈൻ എടുത്ത് എഴുതണം. എന്നിട്ട് എന്താണ് എന്തിനാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് എഴുതുക, ആ വരികൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് എഴുതുക. പിന്നെ എന്താണ് അതിൽ പ്രത്യേക വരികളോ ശൈലികളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് എഴുതുക. പിന്നെന്താണ് ഈ തന്നിരിക്കുന്ന ഈ കവിതേൻ്റെ തലക്കെട്ടുണ്ടല്ലോ ഹെഡിങ്, ആ ഹെഡിങ് എന്താണ് ഈ കവിതയ്ക്ക് അനുയോജ്യമാണോ അല്ലെങ്കിൽ ഗദ്യത്തിന് അനുയോജ്യമാണോ എന്ന് നോക്കുക. അപ്പോൾ അനുയോജ്യമാണെങ്കിൽ അനുയോജ്യമാണ്, എന്നിട്ട് പറഞ്ഞിട്ട് എഴുതുക. ഇനി അനുയോജ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക അനുയോജ്യമല്ല, എന്നിട്ട് എന്താക്കുക വേറെ എന്തെങ്കിലും തലക്കെട്ടിന് നിങ്ങൾക്ക് പറ്റിയ ഒരു അതിനെ പറ്റിയൊരു തലക്കെട്ട് കൊടുത്തിട്ട് ഇതായിരിക്കും അതിനൊക്കെ ചേർന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതുക. ഓക്കെ, പിന്നെന്താണ് ഈ കൃതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതും എഴുതുക. ഓക്കെ, ഈ പദ്യത്തിന് അല്ലെങ്കിൽ ഗദ്യത്തിന് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എഴുതുക, അതാണ് എന്ത് ആസ്വാദനക്കുറിപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ വായനാക്കുറിപ്പ്, വായനാക്കുറിപ്പിൽ എന്തായിരിക്കും അതിൽ വായനക്കുറിപ്പിൽ എന്തായിരുന്നു അതിലുള്ളത് അല്ലെ, എന്തിനെ കുറിച്ചാണ് അത്, അതൊക്കെയാണ് അതിൽ വരുന്നത്, അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് അതൊക്കെ എഴുതുക. ടീച്ചർ ആസ്വാദനക്കുറിപ്പ് പറഞ്ഞാൽ തന്നെ അതിൽ വൃത്തിയിൽ എഴുതണം കേട്ടോ. എന്നിട്ട് വായനാക്കുറിപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എന്താക്കുക നിങ്ങൾ എന്തായിരുന്നോ എന്തിനെ കുറിച്ചാണ് അതിൽ വായനക്കുറിപ്പിൽ പറഞ്ഞതെന്നോ അതിലുള്ള മെയിൻ ക്യാരക്ടർ ആരൊക്കെയെന്നൊക്കെ എഴുതുക. പിന്നെ ഈ സാഹിത്യക്കാരൻ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് എഴുതുക. പിന്നെ ഈ കൃതിയെക്കുറിച്ച് എഴുതുക. പിന്നെ സാഹിത്യ ശാഖ എഴുതുക. പിന്നെ പ്രതിപാദ്യ വിഷയം എന്താ എഴുതുക, കേന്ദ്ര ആശയം, പ്രധാന ആശയം ഇതിലെന്താണോ അതൊക്കെ എഴുതുക. ഓക്കെ, അതാണ് വായനാക്കുറിപ്പിൽ വരുന്നത്. പിന്നെ വിശകലനക്കുറിപ്പിൽ വരുന്നത് എന്താ വെച്ചാൽ എന്താണ് പാരഗ്രാഫാക്കിയാണ് വിശകലന കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ പാരഗ്രാഫ് ആയി എഴുതുമ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എന്താണോ നിങ്ങൾ എഴുതേണ്ടത് വെച്ചാൽ നിങ്ങൾ വിശകലന കുറിപ്പാണല്ലേ, അപ്പം നിങ്ങൾക്ക് പഠിച്ച ചാപ്റ്ററിനായിരിക്കും വരിക. അപ്പോൾ ഏത് പാഠഭാഗമാണ് ആ പാഠഭാഗത്തിൻ്റെ ചാപ്റ്റർ ഹെഡിങ് എഴുതുക, ഈ പാഠഭാഗത്തു നിന്നാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എല്ലാത്തിനും എന്താക്കണം വിശകലന കുറിപ്പ് പറഞ്ഞ് ഹെഡിങ് എഴുതണം കേട്ടോ. അത് ആസ്വാദന കുറിപ്പാണെങ്കിൽ ആസ്വാദന കുറിപ്പ് പറഞ്ഞിട്ട് അടി വരയ്ക്കുക, വായനക്കുറിപ്പാണെങ്കിൽ വായനക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ അടി വരയ്ക്കുക, വിശകലന കുറിപ്പാണെങ്കിൽ വിശകലന കുറിപ്പ് എന്ന് പറഞ്ഞാൽ അടി വരയ്ക്കുക. ഓക്കെ, ഇനി ഉപന്യാസം ആണെങ്കിൽ ഉപന്യാസം എഴുതിയിട്ട് അടി വരയ്ക്കുക. ഓക്കെ, അപ്പൊ വിശകലന കുറിപ്പിൽ പറയുന്നത് എന്താ വെച്ചാൽ ഏത് പാഠഭാഗമോ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും പാഠത്തു നിന്നേക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും അല്ലേ, അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. പിന്നെ എന്താണ് ആ ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് എഴുതുക, നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതുക ഫസ്റ്റ് പാരഗ്രാഫിൽ, അതിൻ്റെ ഉള്ളടക്കവും കഥാപാത്രങ്ങളൊക്കെ. പിന്നെന്താണ് ഈ തന്നിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് എന്താക്കുക ഒരു ചെറിയതായിട്ടൊരു ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ എഴുതുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താ അതിൻ്റെ ഏത് ആശയം എന്താണ് എന്താണ് ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതുക. പിന്നെ അടുത്ത പാരഗ്രാഫിൽ എഴുതേണ്ടത് വെച്ചാൽ എന്താ എഴുതുക, അടുത്ത പാരഗ്രാഫ് അല്ലേ അടുത്ത ലൈനിൽ എഴുതേണ്ടത് എന്താ വെച്ചാൽ
അതിൻ്റെ അർത്ഥവും പിന്നെ എന്താണ് അതിൻ്റെ ആശയവും പിന്നെ നമ്മുടെ അഭിപ്രായവും അതൊക്കെ നമുക്ക് എന്താക്കുക അടുത്തതിൽ എന്താണ് വിശദമായിട്ട് നിങ്ങൾ എഴുതുക. പിന്നെ എന്താണ് തന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്ന ആ ഇതുണ്ടല്ലോ, ഇനി പദ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗദ്യം ആയിക്കോട്ടെ അല്ലേ, അപ്പൊ എന്താണ് അതിനെ കുറിച്ച് നന്നായിട്ട് നിങ്ങൾ വായിച്ചിൽ മനസ്സിലാക്കിയിട്ട് ആ തന്നതിനെ കുറിച്ചിട്ട് എഴുതുക, അതിൻ്റെ സാഹചര്യവും ഇതൊക്കെ എഴുതുക കേട്ടോ. അതാണ് എന്ത് വിശകലന കുറിപ്പിൽ വരുന്നത്. ഇനി ഉപന്യാസം എങ്ങനെ വരുന്നത് വെച്ചാല് ഉപന്യാസം അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഉപന്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താക്കുക ഉപന്യാസം എന്ന് പറഞ്ഞ് എഴുതുക, അത് അടി വരയ്ക്കുക. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങൾക്ക് തന്നതിനെ കുറിച്ചൊരു തലക്കെട്ട് നൽകുക, ഒരു ഹെഡിങ് കൊടുക്കുക. നിങ്ങൾക്ക് തന്നിണ്ടാവൂല ഒരു ലൈന് എന്താണ് കുറച്ച് സെന്റൻസുകൾ, ആ സെന്റൻസുകളെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറ്റിയ ഒരു ഹെഡിങ് കൊടുക്കുക, നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്താണ് അതും പാരഗ്രാഫായിട്ട് വേണം ഈ ഉപന്യാസവും എഴുതാൻ കേട്ടോ. പിന്നെ എന്താണ് ഫസ്റ്റ് തന്നെ ആമുഖം വേണം, ഇൻട്രൊഡക്ഷൻ വേണം അല്ലേ. എന്താണ് വായിക്കുന്നവരുടെ മനസ്സിൽ ആകർഷിക്കുന്ന അതായത് പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എനിക്ക് ഇത് വായിക്കണം, വായിച്ച് പോയി ആ ഇൻട്രൊഡക്ഷൻ വായിച്ചാൽ നമുക്ക് എന്താക്കണം ഇത് മുഴുവനായിട്ട് എനിക്ക് വായിക്കണം വായിച്ച് ആസ്വദിക്കണം എന്നറിയില്ല, അത് വരണം ഉപന്യാസത്തിൽ കേട്ടോ. ആ പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കണം ഉപന്യാസത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. പിന്നെന്താണ് പാരഗ്രാഫായിട്ട് വേണം ഇതിന്, അതെന്താ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ എഴുതുക. പിന്നെന്താണ് ഈ വിഷയം എന്തൊക്കെ വിശകലനം ചെയ്യുക, എന്നിട്ട് എന്താണ് വിശകലനം ചെയ്തിട്ട് എന്താണ് ഓരോ പാരഗ്രാഫിലും എന്താണ് പ്രധാന ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം കേട്ടോ. ഓരോ പാരഗ്രാഫ് കുറച്ച് പാരഗ്രാഫ് എഴുതുക നിങ്ങൾക്ക് ആ വായി സംഭവത്തെ കുറിച്ച് നന്നായിട്ട് എന്താ വായിച്ചിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അതൊക്കെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഓരോ പാരഗ്രാഫിലും എന്താണ് പ്രധാന ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം കേട്ടോ. പിന്നെ പരസ്പര ബന്ധവും വ്യത്യസ്തവുമാവണം. പിന്നെന്താണ് നേട്ടം എന്താണ് ദോഷം എന്താ പരിഹാരം ഒക്കെ എഴുതുക. ആ തന്നിരിക്കുന്നതിനെ കുറിച്ച് എന്താ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷം എന്തൊക്കെയാണ്, ആ ദോഷം ഉണ്ടെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല, ആ പരിഹാരം എന്തൊക്കെയാണ് ഒക്കെ എഴുതി നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ എഴുതുക. എന്നിട്ട് എന്താക്കുക ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കുക. എന്താണ് നേട്ടവും ദോഷവും പരിഹാരമൊക്കെ എഴുതിയതിന് ശേഷം എന്താക്കുകയാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താക്കുക, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതുക. തന്നിരിക്കുന്ന ഇതിനൊക്കെ നന്നായി കുറിച്ച് എഴുതിയതിന് ശേഷം എന്താണ് നിങ്ങൾ ലാസ്റ്റ് എന്താക്കുക അടുത്ത ലൈനിൽ അടുത്ത പാരഗ്രാഫായിട്ട് നിങ്ങൾ അതിൻ്റെ കൺക്ലൂഷൻ കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഉപന്യാസത്തിനും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആസ്വാദനക്കുറിപ്പിലും വായനക്കുറിപ്പിലും വിശകലനക്കുറിപ്പും ഉപന്യാസമൊക്കെ ഇത് ഷോർട്ടായിട്ട് ടീച്ചർ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം നന്നായി പഠിക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. താങ്ക് യു.